ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആയ ബനാന ലഡു തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ഉരുളി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഉരുളി ഒന്ന് ചൂടായി വരട്ടെ. നമുക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ നെയ്യൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. 1 കപ്പ് റവ കൂടെ നമുക്ക് നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നെയ്യും റവയും കൂടെ നമ്മുടെ ഉരുളിയിലേക്ക് ഒരുമിച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ നല്ല പരിപാടിയാണ് കേട്ടോ. അപ്പൊ റോസ്റ്റ് ചെയ്തെടുക്കാന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ഗോൾഡൻ കളർ ആകുന്നിടം വരെ നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ അതൊരു പ്രത്യേക തരം കളറാണ്. കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് അത് കരിഞ്ഞു പോകത്തില്ല, അത് നല്ലൊരു ഗോൾഡൻ കളറ് നമുക്ക് കിട്ടണം. അപ്പൊ നല്ലൊരു സ്മെല്ല് വരും. ശരിക്കും ആ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് പലർക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു പ്രത്യേക ഒരു അരോമയാണ് അതിന്. അപ്പൊ എല്ലാവരും കരിഞ്ഞു പോകുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നിടം വരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ റവ നന്നായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഏത്തക്കയൊക്കെ ഒന്ന് വഴച്ചിടാനുള്ള പരിപാടിയാണ് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഉരുളി ഒന്ന് ചൂടാവട്ടെ. അപ്പൊ നമ്മുടെ ഉരുളിയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പൊ തേങ്ങ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നെയ്യും തേങ്ങയും കൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഒരുപാട് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വരുന്നു വരുന്നു നല്ല ഒരു മണം വരത്തില്ല. തേങ്ങയൊക്കെ നെയ്യില് വരുന്നു വരുന്ന ഒരു മണമല്ലേ. അപ്പൊ ആ സമയമാകുമ്പോ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ തേങ്ങ നന്നായിട്ട് നെയ്യിലൊന്ന് വരുന്നു വന്നിട്ടുണ്ട്. 2 ഏത്തപ്പഴം ചെറുതായി അരിഞ്ഞെടുത്തതാണ്. ഇതോടെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ഏത്തക്കയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴച്ചെടുക്കണം കേട്ടോ. അപ്പം വഴച്ചെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത്തക്ക നന്നായിട്ട് അങ്ങ് ഉടഞ്ഞ് ചേരും. നമ്മുടെ നെയ്യും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഉടഞ്ഞ് ചേരുന്നൊരു പരിവ് ആകുമ്പോഴാണ് നമ്മൾ ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ഏത്തക്ക നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടി പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇനി നമ്മൾ ചേർക്കുന്നത് പഞ്ചസാരയാണ്. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ചേർക്കാം. പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ചേർത്ത പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പൊ നമ്മുടെ ഷെയ്ഡ് ഒന്ന് നമ്മുടെ ഏത്തക്കയുടെ ഷെയ്ഡ് ഒന്ന് മാറി ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ വരാൻ തുടങ്ങും. പഞ്ചസാരയുടെ എഫക്ട് കാരണമാണേ. ലഡുവിന്റെ ഫ്ലേവറിനായിട്ട് നമുക്ക് ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്ക പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അവസാനത്തെ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പൊ ഏലക്കപ്പൊടി ഒരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ ചേർക്കുന്നതാണല്ലേ. നല്ലൊരു മണമൊക്കെ കിട്ടും നമ്മുടെ ലഡുവിന്. അപ്പൊ നമ്മുടെ എല്ലാ ഐറ്റംസും നമ്മൾ ഉരുളിയിൽ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ആക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ നമ്മുടെ ഏത്തക്ക തേങ്ങ എല്ലാം കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് വഴച്ച് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത റവ നമ്മൾ മിക്സിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ നമ്മൾ റവ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വഴക്കി വെച്ചിരിക്കുന്നത് നമ്മൾ നന്നായിട്ട് വരക്കി എടുത്തിട്ടുള്ള നമ്മുടെ ഏത്തക്കയും കൂടെ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. റവയും ഏത്തക്കയും ഇവിടെ മിക്സോടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഓൾറെഡി നെയ്യുടെ ഒരു മയക്കം ഉള്ളതുകൊണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ബോൾ ആക്കുമ്പോഴൊക്കെ നമുക്ക് സൗകര്യം കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ലഡുവിനുള്ള സംഭവമൊക്കെ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് ആക്കി എടുക്കാം കേട്ടോ. വലിപ്പമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഏത് വലിപ്പം വേണമെന്നുള്ളത്. അപ്പൊ ഞാനത് ഒരു മീഡിയം വലിപ്പത്തിൽ നമ്മൾ കടന്ന് കിട്ടുന്ന ലഡുവിന്റെ അതേ വലിപ്പത്തിലാണ് ഞാനിപ്പോൾ ബോളാക്കി എടുക്കുന്നത്.
ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ലഡുവിന്റെ ഷേപ്പിൽ നമുക്ക് ഉരുട്ടി ഉരുട്ടി ബോളാക്കി എടുക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് കവർ ചെയ്തെടുക്കുക, ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് നമ്മുടെ ലഡുവിനെ. കാരണം അതൊരു ഭംഗി കാണും, ആ മഞ്ഞയുടെ പുറത്ത് ഒരു മറ്റേ വെള്ള കളർ കേക്കുന്നത് കാണുമ്പോണ്ടല്ലോ, കാരണം അതൊരു പ്രത്യേക ഭംഗിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കോട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഒന്ന് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ തേങ്ങ ചിരിക്കി എടുക്കത്തില്ലേ, അത് പാനിലിട്ട് ജസ്റ്റ് ആ വെള്ളമായൊക്കെ ഒന്ന് കളഞ്ഞ് ഡ്രൈ ആക്കി എടുത്താൽ മാത്രം മതി. ആ ചുമന്ന കളറിലോട്ട് പോകരുത്, ആ വെള്ളം വലിയുന്ന സമയത്ത് എടുക്കുന്നതാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാകും, കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബനാന ലഡുവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ റെസിപ്പി? സിമ്പിളാണ്, വീട്ടിലുള്ള ഐറ്റംസ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം വീട്ടിലെ ഏത്തപ്പഴമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ല സൂപ്പർ ലഡുവാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും ആരും മറക്കണ്ട കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ, റോഷ്നി ഫുഡ് ആൻഡ് ലൈഫ്.